നമസ്കാരം എല്ലാവർക്കും. ന്യൂസ് അനാലിസിസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സജസ്റ്റീവ് ഡിസ്കഷനാണ് നടത്തുന്നത്. ലാസ്റ്റ് വീക്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഈ കൊറോണ തേർഡ് വേവിന് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ എതിർക്കാം എന്ന് ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. സെവൻ സ്റ്റെപ്സ് ടു ബീറ്റ് തേർഡ് വേവ്, ഹൗ കൻ ബി റെഡ്യൂസ് ദ നെക്സ്റ്റ് ബിഗ് ബോട്ട് ഓഫ് കോവിഡ് ടു ജസ്റ്റ് എ കോമൺ കോൾഡ്. നമുക്ക് കോവിഡിൻ്റെ തേർഡ് വേവ്, ഇപ്പോൾ ഒന്നാം തരംഗവും വന്നു ഇന്ത്യയിൽ, രണ്ടാം തരംഗം ഇപ്പോൾ വന്നു, ഇപ്പോൾ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കർവ്. അപ്പോൾ ഇനി മൂന്നാം തരംഗം വരാൻ പോകുന്നതുണ്ട്, അതിൻ്റെ ആ എഫക്റ്റ് എങ്ങനെ കുറയ്ക്കാം, നമുക്കതൊരു ജസ്റ്റ് ഒരു കോമൺ കോൾഡ് എന്നൊരു പ്രതീതി അതിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ആർട്ടിക്കിളിൻ്റെ ബേസിലുള്ള ഒരു സജസ്റ്റീവ് ഡിസ്കഷനായിരിക്കും. ഈ ആർട്ടിക്കിൾ എഴുതിയത് ദേവ് ഷെട്ടി എന്നുള്ളൊരു കാർഡിയാക് സർജൻ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ ആർട്ടിക്കിൾ എഴുതിയത്, സെവൻ സ്റ്റെപ്പ് ടു ബീറ്റ് തേർഡ് വേവ് എന്ന്. തേർഡ് വേവ് ഈസ് കമ്മിങ്. നമുക്കറിയാം എപ്പോഴാണ് ഈ വിൻ്റർ സീസണിലാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഈ ഒരു ഇത് ഈ ഒരു അഡാപ്റ്റേഷൻ ഞാൻ ഈ വീഡിയോയിൽ വെറുതെ വെച്ചത്. വെൻ ഈസ് തേർഡ് വേവ് ഓഫ് കോവിഡ് 19 റിയലി ടു ഹിറ്റ് ഇന്ത്യ, എക്സ്പേർട്സ് ഡിസസ്ഡ് പോസിബിൾ ഫാക്ടേഴ്സ്. ഇതെല്ലാം എന്താണ്, നമുക്ക് എപ്പോഴാണ് തേർഡ് വേവ് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കൂടുതലായി മനസ്സിലാക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തേർഡ് വേവ് ഇന്ത്യയിൽ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് പ്രധാനമായും വിൻ്റർ സീസണാണ്, അതായത് നവംബർ എൻഡ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക്, ആ ടൈമിൽ ഈ 2021 ആ ടൈമിൽ ഇന്ത്യയിൽ തേർഡ് വേവ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് മെഡിക്കൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഒക്കെ പറയുന്നത്. അപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്രയും പെട്ടെന്ന് 65 കോടി ആളുകൾക്കെങ്കിലും നമ്മൾ വേഗത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണമെന്ന കാര്യത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പറയുന്നത്. സർക്കാർ മതിയായ എണ്ണം വാക്സിനുകൾ ക്രമീകരിക്കണം, കൂടാതെ ഓരോ ദിവസവും 1 crore ഇന്ത്യക്കാർക്ക് വാക്സിനേഷൻ നൽകാൻ കഴിയുമെങ്കിൽ അടുത്ത 3-4 മാസത്തിനുള്ളിൽ നമുക്കൊരു 50% വാക്സിനേഷൻ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അത്രയും സ്പീഡിൽ നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ് നീട്ടുകയാണെങ്കിൽ ഡെയിലി 1 crore എന്ന വാക്സിനേഷൻ പാറ്റേൺ, നമുക്ക് ഇന്നിപ്പോൾ ഒരു 25 lakh ആ റേഞ്ചുള്ള ഇപ്പോൾ സ്പീഡ്, അതിൻ്റെ വാക്സിനേഷൻ്റെ സ്പീഡ് ഒരു ഡെയിലി 1 crore എന്നായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ അല്ലെങ്കിൽ ഡിസംബർ ആ ടൈം തേർഡ് വേവ് വരാനുള്ള ഏകദേശം ഒരു ടൈമിംഗ് ഇതിന് മുമ്പ് തന്നെ നമുക്കൊരു 65 crore ജനങ്ങളെ നമുക്ക് വാക്സിനേഷൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഏകദേശം നമുക്ക് രാജ്യത്തിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്കൊരു മെത്തേഡ് പറഞ്ഞാൽ ജർമ്മനി, കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് കോവിഡ് 19 തേർഡ് വേവ് എഫക്റ്റിനെ അവർ കൗണ്ടർ ചെയ്ത് പ്രോപ്പറായിട്ട് അവർ കൗണ്ടർ ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. വാക്സിനേഷൻ തുടരുന്നതിനിടയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജർമ്മനി ഒരു പാർഷ്യൽ ലോക്ക്ഡൗൺ, ഭാഗികമായ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി. രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും 15-49 ഏജ് കാറ്റഗറിയാണ്. ഇത് ഫസ്റ്റും സെക്കൻഡ് വേവും നോക്കുമ്പോൾ കൂടുതലായിട്ട് തേർഡ് വേവിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് 15-49 ഏജ് ഗ്രൂപ്പ്, ബിറ്റ്വീൻ ഈ ഏജ് ഗ്രൂപ്പിനാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തത്. കോവിഡ് 19 കേസുകളുടെ വർധനവ് പരിഹരിക്കുന്നതിനായി 2021 ഏപ്രിൽ ഫ്രാൻസ് ഫസ്റ്റ് വീക്ക് തന്നെ അവരുടെ തേർഡ് ലോക്ക്ഡൗണിലേക്ക് പ്രവേശിച്ചിരുന്നു, കൂടാതെ അവരുടെ വാക്സിനേഷൻ ഡ്രൈവ് ഒന്ന് അവർ മെച്ചപ്പെടുത്തി. മൂന്നാം തരംഗത്തിൻ്റെ കാനഡ അവരുടെ പ്രതിദിനം 5200 കൊറോണ വൈറസ് കേസുകൾ കണ്ടെത്തിയപ്പോൾ അവരുടെ ഒണ്ടാരിയോ പോലുള്ള രീജ്യങ്ങളിലൊക്കെ ഒരു ലിമിറ്റഡ് ലോക്ക്ഡൗൺ, പ്രാദേശികമായിട്ടുള്ള ലോക്ക്ഡൗണും അവർ ഉൾപ്പെടുത്തി, നിർബന്ധിതമാക്കി ലോക്ക്ഡൗൺ. മൂന്നാം തരംഗ ദൈർഘ്യത്തിൻ്റെ അനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരു പുതിയ വിഷയം മരണനിരക്ക് കുറയ്ക്കുന്നതിൻ്റെ വാക്സിനേഷനെ ആശ്രയിക്കുക എന്നാണ്. വാക്സിനേഷൻ നമ്മുടെ കൊറോണ പോലുള്ള വൈറസുകളെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിൽ നമ്മളെ സംരക്ഷിക്കുന്നൊരു ഗ്ലോബൽ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളങ്ങനെ വാക്സിനേഷൻ കാര്യമായിട്ട് കുത്തിവയ്പ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് മിക്ക രോഗങ്ങളിലും കോവിഡ് 19 ലക്ഷണങ്ങൾ ഒരു ജലദോഷം പോലെയായിരിക്കും, കാരണം അത്രയും മൈൽഡായിരിക്കും. സിവിയർ നമ്മൾ വാക്സിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത്ര സിവിയറായിട്ടുള്ള കോവിഡ് 19 കേസുകൾ വളരാൻ ചാൻസ് കുറവാണ് എന്നാണ് എക്സ്പേർട്സ് പലരും പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ കോവിഡിൻ്റെ മൂന്നാം തരംഗത്തെ ജലദോഷത്തിൻ്റെ തേർഡ് വേവ് ആയി മാറ്റാനുള്ള ഓപ്ഷൻസ് ഉള്ള ഒരേ ഒരു വഴി പറഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ തന്നെയാണ്. വാക്സിനേഷൻ്റെ സ്പീഡ് കൂട്ടുക, എല്ലാവരും ഒരു ഹെസിസ്റ്റൻസി, ഒരു വാക്സിൻ ഹെസിസ്റ്റൻസി മാറ്റിയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കുക എന്നാണ് പറയുന്നത്. ഇതിന് പ്രധാനമായി ഇവർ ഇവിടെ സജഷനിൽ ഈ റിപ്പോർട്ടർ നൽകിയ ഈ ഡോക്ടർ പറയുന്ന സജഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യൻ അല്ലെങ്കിൽ വിദേശ വാക്സിനുകൾ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക, പ്രൊക്യൂർ ചെയ്യുക എന്ന് ഗവൺമെൻറ് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതന്നെ വാക്സിൻ വേസ്റ്റേജ്, നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും വാക്സിൻ വേസ്റ്റേജ് ഒരുപാട് ശതമാനം ഉണ്ടെന്ന്, അത് നമ്മൾ എന്ത് വില കൊടുത്ത് കുറയ്ക്കണം. കാരണം ഒരു നമുക്കറിയാം പല സ്ഥലത്തും വാക്സിൻ ഷോർട്ടേജ് അനുഭവിക്കുന്നുണ്ട്, പല ഏരിയയിലും ഉണ്ട്, റൂറൽ ഏരിയയിലും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് അത് വാക്സിൻ വേസ്റ്റേജ് ഒഴിവാക്കണം.
അതുപോലെ നമ്മുടെ വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിന് വിതരണ ശൃംഖല മെച്ചപ്പെടുത്തണം. സപ്ലൈ ചെയിൻ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സാധാ ഹെൽത്ത് ക്ലിനിക്സ് എല്ലാവരിലേക്കും സപ്ലൈ ചെയിൻ ഒന്ന് മെച്ചപ്പെടുത്തണം, വിപുലീകരിക്കണം. സപ്ലൈ ചെയിൻ ശൃംഖല മെച്ചപ്പെടുത്തണം. അതുപോലെ സൗജന്യ വാക്സിനേഷനുമായി വലുതും ചെറുതുമായ സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും ഉൾപ്പെടുത്തുക. അതാണ് ഫ്രീ വാക്സിനേഷന് നമ്മൾ ബിഗും അല്ലെങ്കിൽ സ്മാളും എല്ലാ എല്ലാ ഹോസ്പിറ്റൽസും നമ്മൾ ഇതിൽ പങ്കാളിയാക്കുക. എന്നാലാണ് ഏറ്റവും സ്പീഡിൽ നമുക്ക് ഡെയിലി 1 crore വാക്സിനേഷൻ എന്നൊക്കെ ആ ഒരു പേസിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വാക്സിനേഷൻ 24/7 ആയിട്ട് നീക്കുക. നമുക്കറിയാം ഇന്നിപ്പോൾ വാക്സിനേഷൻ രാവിലെ ഒരു 7 മണിക്ക് അല്ലെങ്കിൽ 8:30 സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 5 മണി 6 മണി വരെ ഉണ്ടാവുള്ളൂ. ഇനി അത് വൈകാതെ 24/7 എപ്പോൾ വേണമെങ്കിലും 24/7 വാക്സിൻ സർവീസ് ആ രീതിയിലേക്ക് നീങ്ങേണ്ടി വരും സൗജന്യ ഈ നമ്മുടെ കോവിഡ് കൊറോണ വാക്സിനേഷൻ. അതുപോലെ നമുക്കറിയാം കമ്മ്യൂണിറ്റി നടക്കുന്ന വാക്സിനേഷൻ ഡ്രൈവുകൾ കമ്മ്യൂണിറ്റി ലെഡ് വാക്സിനേഷൻ ഡ്രൈവുകളിൽ നിർത്തണം. എന്നാലാണ് കുറച്ചും കൂടി അത് പോപ്പുലർ ആവുകയുള്ളൂ. കൂടുതലായാലും കൂടുതൽ ആളുകൾ ഈ വാക്സിനേഷന് വേണ്ടി ചെല്ലുകയുള്ളൂ വാക്സിനേഷൻ സെൻ്ററിൽ, അല്ലെങ്കിൽ ഒരു വിമുഖത കാണിച്ച് പലരും ഇരിക്കുകയാണ്. പിന്നെ ജോലി സ്ഥലങ്ങൾ, പിന്നെ നിർബന്ധിത വാക്സിൻ സർട്ടിഫിക്കറ്റ്, പൊതുഗതാഗതം എന്നീ സ്ഥലങ്ങളിലൊക്കെ മാൻഡേറ്ററി വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം. RT-PCR പുറമെ വാക്സിൻ സർട്ടിഫിക്കറ്റ്, വാക്സിൻ്റെ ഡോസ് എടുത്തോ എന്നുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം. അങ്ങനെ ഒരു നെസസിറ്റി വന്നാൽ മാത്രമാണ് ചില ആൾക്കാർക്ക് വാക്സിൻ എടുക്കുകയെന്നുള്ളൂ. ഈ സജഷൻസൊക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ ആർട്ടിക്കിൾ അവർ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് തേർഡ് വേവിൽ വാക്സിനേഷൻ ഡ്രൈവ് നമുക്ക് 65 കോടിയുള്ള മാർക്ക് ലാൻഡ്മാർക്ക് നമുക്ക് നേടാൻ സാധിക്കും തന്നെ പ്രതീക്ഷിച്ചോടെ എൻ്റെ ഇവിടെ നിർത്തുന്നു. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. താങ്ക് യു.